നമ്മുടെ ദേശീയ പൗരത്വ നിയമം ചർച്ചകളും അതേ സംബന്ധിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും തുടരുകയാണ്. രാജ്യത്ത് നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഉത്തർപ്രദേശ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കി തുടങ്ങി. എന്നിട്ടും ഇവിടെ ചില മണ്ടന്മാരും കുത്തിത്തിരിപ്പുകാരും മന്ദബുദ്ധികളും വെളിവില്ലാത്തവരും ഇതിനെതിരെ പുതിയ ചില പരിപാടികൾ നമ്മൾക്കറിയാം കാര്യങ്ങൾ എന്താണെന്ന്. അതായത്, ഓട്ടോയുടെ സൈഡിൽ എഴുതി വെക്കുക, CAA അനുകൂലിക്കുന്നവർക്ക് ഈ ഓട്ടോയിൽ പ്രവേശനമില്ല. ആര് കയറാൻ? നിങ്ങൾക്ക് തന്നെ പണിയാകും. ഈ കടയിൽ നിന്ന് CAA അനുകൂലിക്കുന്നവർ സാധനങ്ങൾ വാങ്ങരുത്. ആര് വാങ്ങാൻ? ലോകത്ത് വേറെ കടയില്ലേ? ഇതൊക്കെ എത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മണ്ടന്മാർ വിഡ്ഢികൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. ഇടതുപക്ഷക്കാരുണ്ട്. ഇടതുപക്ഷക്കാരെ ചിലരൊക്കെ ആദ്യം ചില പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങി, എന്നാലും ഇപ്പോൾ അവർ ഒന്നൊതുങ്ങിയ മട്ടാണ്. ഇപ്പോൾ കുറെ ജിഹാദി കൂട്ടങ്ങളും ജിഹാദി പ്രവർത്തകരും ഒന്നും അറിയാത്ത ചില വെളിവില്ലാത്ത ആൾക്കാരും ചില ജനപ്രതിനിധികളുമൊക്കെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ മലപ്പുറത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഡോറിൽ, അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് ഓഫീസ് ഡോറിൽ CAA സംബന്ധിക്കുന്ന ഒരു മനോഹരമായ പോസ്റ്റർ പതിപ്പിക്കുകയുണ്ടായി. ഭരണഘടനാ വിരുദ്ധ പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്നവർക്ക് എൻ്റെ ഓഫീസിൽ പ്രവേശനമില്ല. എന്ത്, ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എടരിക്കോട് പഞ്ചായത്ത് ഓഫീസ്? എടരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവർക്കും വരാനും പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഉതകുന്ന സർക്കാർ സംവിധാനമാണ് പഞ്ചായത്ത് ഓഫീസ്. ഈ മണ്ടൻ വൈസ് പ്രസിഡന്റിന്, ഈ VT സുബൈർ തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാത്മാവിന് ഇതൊന്നും അറിയില്ലേ? CAA അനുകൂലിക്കുന്നവർക്ക് ഇയാളുടെ ഓഫീസിലേക്ക് പ്രവേശനമില്ല പോലും. ഇയാളെന്തോന്ന് മാടമ്പി കളിക്കുന്നോ? ഇതെന്തോന്ന് പഴയകാല രാജഭരണമോ? ഇതെന്ത് അരാജകത്വമോ? ഇതെന്ത് ഏകാധിപത്യമോ? വെറുമൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അയാൾ പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലുമല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ്, അയാൾ സ്വന്തം ഓഫീസ് മുറിക്ക് വാതിൽക്കൽ CAA അനുകൂലിക്കുന്നവർക്ക് ഇയാളുടെ ഓഫീസിലേക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ അയാൾ കടന്ന് ഘോരഘോരം വാദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. തീർച്ചയായും CAA സിറ്റിസൺ അമെൻമെന്റ് ആക്ട് അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു തീരുമാന ആക്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും സമരത്തിന് വേണ്ടി അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമൂഹവും യുവജനങ്ങളുമൊക്കെ നമ്മുടെ സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഈ നിയമത്തെ അംഗീകരിക്കാൻ കഴിയില്ല. Article 14 പറയുന്ന ആ സമത്വം, തുല്യനീതി, ഇതിനെ തീർച്ചയായിട്ടും അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CAA, NRC ഇത് രണ്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ സമരം സജീവമാക്കി നിലനിർത്തേണ്ട അനിവാര്യമായ ഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്ത്, എടരിക്കോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം എടരിക്കോട്ടെ പൗരാവലി സമരത്തിന്റെ പോർമുഖത്തേക്ക് ഇറങ്ങുകയാണ്. ദേശീയ പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് പോലും. ഭരണഘടന എന്ന് അക്ഷരത്തിട്ടില്ലാതെ എഴുതാൻ ഈ സുബൈർ തങ്ങൾക്ക് അറിയാമോ? അല്ല, നിങ്ങൾ അറിയാമോ? നിങ്ങൾക്ക് ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ ചെയ്യുന്നതാണ് ഭരണഘടനാ വിരുദ്ധം. ഇന്ത്യ പാസാക്കിയ, ഒരു രാജ്യം പാസാക്കിയ നിയമം അനുകൂലിക്കുന്നവരെ നിങ്ങളുടെ ഓഫീസിൽ പ്രവേശിപ്പിക്കില്ല എന്ന് എഴുതി വെക്കുന്നതാണ് നിയമവിരുദ്ധം, ഭരണഘടനാ വിരുദ്ധം, താന്തോന്നിത്തരം, മാടമ്പിത്തരം. നല്ല അടിയാണ് അതിന് മറുപടി. പക്ഷേ നമുക്ക് നിയമ സംവിധാനത്തിൽ കൂടി പോകാനല്ലേ പറ്റൂ. നിങ്ങൾ ഈ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ നന്ന്. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരോട് ഒന്ന് ചോദിക്കൂ. ശ്രീ VT സുബൈർ തങ്ങളെ, താങ്കൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരംഗമായ വൈസ് പ്രസിഡന്റ് കാണിക്കുന്ന കാട്ടായം കണ്ടില്ലേ? കഷ്ടം തന്നെ. നിയമവിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്, സാമൂഹ്യ വിരുദ്ധമാണ് ഈ പ്രക്രിയ. തീർച്ചയായും നിങ്ങൾക്കിതിന് തിരിച്ചടി ലഭിക്കും. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.